ഗർഭിണികൾക്ക് കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകാനും അനുമതിയായി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് അനുമതി നൽകിയത്. ഗർഭിണികൾക്ക് ഇനി കോവിൻ ആപ്പ് വഴി വാക്സിനായി രജിസ്റ്റർ ചെയ്യാം. കെ പി അഭിലാഷ് ചേർന്നു. അഭിലാഷ്, ഏത് വാക്സിനായിരിക്കും അങ്ങനെയാണെങ്കിൽ നിർദ്ദേശിക്കപ്പെടുക? വിവരങ്ങൾ എന്താണ് ഇതുവരെ ലഭ്യമാകുന്നത്? അപർണ, നിലവിൽ രാജ്യത്ത് പ്രധാനമായും രണ്ട് വാക്സിനുകൾ തന്നെയാണ്, കോവാക്സിനും അതോടൊപ്പം തന്നെ കോവിഷീൽഡുമാണ് നൽകുന്നത്. ഈ രണ്ട് വാക്സിനുകളും ഗർഭിണികൾക്ക് സുരക്ഷിതമാണ് എന്ന് നേരത്തെ ICMR തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച ശുപാർശ ആരോഗ്യ മന്ത്രാലയത്തിന് നൽകുകയും അതുപ്രകാരം ആരോഗ്യ മന്ത്രാലയം ചില മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് വാക്സിൻ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്തിരുന്നു. അതുപ്രകാരം ഗർഭധാരണം എന്നത് ഈ വൈറസ് വ്യാപനത്തിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. വൈറസ് വ്യാപനത്തെ സാധ്യമാക്കുന്ന ഒന്നല്ല ഗർഭധാരണം. മാത്രമല്ല ഗർഭിണികളിൽ 90% കോവിഡ് വന്ന് ആശുപത്രിയിൽ പോലും പോകേണ്ട സാഹചര്യമില്ലാതെ തന്നെ രോഗം മാറിയവരാണ് എന്നും കണ്ടെത്തിയിരുന്നു. 10% ഗർഭിണികൾക്ക് മാത്രമാണ് ആശുപത്രികളുടെ സേവനം വേണ്ടി വന്നത് എന്നുള്ളതായിരുന്നു മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഗർഭിണികൾക്ക് നിലവിലെ വാക്സിനുകൾ സുരക്ഷിതമാണ്. ഇനി മുതൽ കോവിൻ ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് വാക്സിൻ സ്വീകരിക്കാം എന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമായിട്ടുള്ളത്. പക്ഷേ അപർണ, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഗർഭിണികൾ തന്നെയായിരിക്കണം. അതായത് ബ്ലഡ് പ്രഷർ, പ്രമേഹം, അമിതവണ്ണം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രമേ വാക്സിനുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. കെ പി അഭിലാഷ്.